ഹലോ എവരി വൺ, കൺസ്ട്രക്ഷൻ ഓഫ് എലിപ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ റെക്ടാങ്കുലർ മെത്തേഡിനെ ബേസ് ചെയ്തിട്ട് ഒരു എലിപ്സ് എങ്ങനെ കൺസ്ട്രക്ട് ചെയ്യാമെന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ്റെ സഹായത്തോടുകൂടി ഡിസ്കസ് ചെയ്യാം. സോ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്: കൺസ്ട്രക്ഷൻ എലിപ്സ് ബൈ റെക്ടാങ്കുലർ മെത്തേഡ് ഹൂസ് മേജർ ആൻഡ് മൈനർ ആക്സസ് ആർ ഗിവൺ ആസ് 125 mm ആൻഡ് 75 mm റെസ്പെക്റ്റീവ്ലി. ഇവിടെ നമ്മൾ പ്രത്യേകം ഓർത്തിരിക്കേണ്ട കാര്യം, റെക്ടാങ്കുലർ മെത്തേഡെന്ന് പറയുന്ന വേറൊരു പേരാണ് നമ്മുടെ ഒബ്ലോങ് മെത്തേഡ്. ഇവിടെ 125 mm മേജർ ആക്സിസും അതേപോലെ 75 mm മൈനർ ആക്സിസും നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഓർക്കേണ്ടത് റെക്ടാങ്കുലർ മെത്തേഡിൻ്റെ വേറൊരു പേരാണ് ഒബ്ലോങ് മെത്തേഡ്. സോ നമുക്ക് മേജർ ആക്സിസ് ലെങ്ത് തന്നിട്ടുള്ളത് 125, അതേപോലെ മൈനർ ആക്സിസ് ലെങ്ത് 75 mm. അപ്പോൾ നമുക്ക് നെയിം പറയുന്ന പോലെ തന്നെ ഈ മെത്തേഡിൻ്റെ പേരെന്താണ്? റെക്ടാങ്കുലർ മെത്തേഡല്ലേ. സോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഒരു റെക്ടാങ്കിൾ കൺസ്ട്രക്ട് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഈ മെത്തേഡിൽ നമ്മൾ എലിപ്സിൻ്റെ കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ 125 അതേപോലെ 75 ആണ് നമുക്ക് തന്നിട്ടുള്ള ലെങ്ത്. അപ്പോൾ 125 mm ലെങ്ത്തും അതേപോലെ 75 mm വിഡ്ത്തും എന്നുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒരു റെക്ടാങ്കിൾ കൺസ്ട്രക്ട് ചെയ്യണം. റെക്ടാങ്കിളിൻ്റെ ലെങ്ത് 125 അതേപോലെ ബ്രെഡ്ത്ത് 75 mm. ആ രീതിയിൽ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ എന്ത് ചെയ്യും, ഒരു റെക്ടാങ്കിൾ കൺസ്ട്രക്ട് ചെയ്യും. മേജർ ആക്സിസ് ലെങ്ത്തായിട്ട് എടുത്തു, മൈനർ ആക്സിസ് വിഡ്ത്ത്. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് കിട്ടിയിട്ടുള്ള റെക്ടാങ്കിളിനെ 4 equal പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യുക. ഈക്വൽ ഹാഫിലായിട്ട് രണ്ട് ഒരു ഹൊറിസോണ്ടൽ ലൈൻ അതേപോലെ ഒരു വെർട്ടിക്കൽ ലൈൻസ് വരച്ചാൽ നമുക്ക് നമ്മുടെ വലിയ റെക്ടാങ്കിളിൻ്റെ 4 equal പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 125 എക്സാക്ട് സെൻറ്ററിലൂടെയും 75 എക്സാക്ട് സെൻറ്ററിലൂടെയും കട്ട് ചെയ്താൽ 4 equal പാർട്സ് ഉള്ള ഒരു റെക്ടാങ്കിൾ നമുക്ക് ഫോം ചെയ്യാൻ പറ്റും. അതിനുശേഷം നമ്മൾ ഫോം ചെയ്തിട്ടുള്ള ഭാഗങ്ങളെ ജസ്റ്റ് ഒന്ന് നെയിം ചെയ്യുക. ABCD അതേപോലെ സെൻറ്റർ പോയിൻറ്റിനെ ഒന്ന് നെയിം ചെയ്തു. അതിനുശേഷം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ AO എന്ന് പറഞ്ഞിട്ടുള്ള ലെങ്ത്തും അതേപോലെ AE എന്ന് പറഞ്ഞിട്ടുള്ള ലെങ്ത്തും എന്ത് ചെയ്യണം, 4 equal പാർട്സ് ആയി ഡിവൈഡ് ചെയ്യണം. ഒരു ലൈനിനെ എത്ര പാർട്സ് വേണമെന്നുണ്ടെങ്കിൽ ആക്കാനുള്ള ഈസിയസ്റ്റ് മെത്തേഡ് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ മെത്തേഡ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യും, AO നെ 4 equal പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള ഒരു ലൈനെ ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാനുള്ള മെത്തേഡാണ് ഇവിടെ ഫോളോ ചെയ്യുന്നത്. ആ രീതിയിൽ എന്ത് ചെയ്യുക, 4 equal പാർട്സ് ആയിട്ട് AO നെ ഡിവൈഡ് ചെയ്യുക. ആ രീതിയിൽ നമ്മൾ എന്ത് ചെയ്തു, AO നെ 4 equal പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തു. അതേപോലെ തന്നെ AE എന്ന് പറഞ്ഞ ലൈനും ഡിവൈഡ് ചെയ്യണം. നമ്മൾ 4 equal പാർട്ടായി ഡിവൈഡ് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന 3 points നെ 1, 2, 3 എന്ന് പറഞ്ഞ നെയിമും കൂടെ ചെയ്തു. അതേപോലെ തന്നെ സിമിലർലി AE നെ എന്ത് ചെയ്യുക, 4 equal പാർട്സ് ആയി ഡിവൈഡ് ചെയ്യുക. അവിടെ കിട്ടുന്ന പോയിൻറ്റ്സിന് ജസ്റ്റ് എന്ത് ചെയ്യുക, 1-2-3 എന്നുള്ള രീതിയിൽ നെയിമും കൂടെ ചെയ്യും. ഇനി അടുത്തതായിട്ട് ചെയ്യേണ്ടത് സി എന്ന് പറഞ്ഞിട്ടുള്ള പോയിൻ്റിൽ നിന്ന് 1-2-3 എന്ന് പറഞ്ഞിട്ടുള്ള ഓരോ പോയിൻ്റിലേക്ക് ഓരോ ലൈൻ വരയ്ക്കുക. സിയിൽ നിന്ന് ആദ്യം 1-ലേക്ക് ഒരു ലൈൻ വരയ്ക്കുക, പിന്നെ 2-3 എന്നുള്ള രീതിയിലേക്ക് 3 lines എന്ത് ചെയ്യുക, അവിടെ വരയ്ക്കുക. അതിനുശേഷം ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഡിയിൽ നിന്ന് 1-ലൂടെ പാസ് ചെയ്യുന്ന രീതിയിലൊരു ലൈൻ വരയ്ക്കുക. ആ ലൈന് എവിടെയാണോ C1' എന്ന് പറഞ്ഞിട്ടുള്ള ലൈൻ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നത് അതാണ് നമ്മുടെ എലിപ്സിലെ പോയിൻ്റ്. ചെയ്യേണ്ട കാര്യം ഡിയിൽ നിന്ന് 1-ലൂടെ പോകുന്ന രീതിയിലൊരു ലൈൻ വരച്ചു, അത് C1' എന്ന് പറഞ്ഞ ലൈനിൽ എവിടെയാണോ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നത് അതാണ് നമ്മുടെ എലിപ്സിലെ പോയിൻറ്റ്. അടുത്തതായിട്ട് ഡിയിൽ നിന്ന് 2-ലൂടെ പോകുന്ന രീതിയിലൊരു ലൈൻ വരയ്ക്കുക, അത് C2' എന്ന് പറഞ്ഞിട്ടുള്ള ലൈനിൽ എവിടെയാണോ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നത് അതാണ് നമ്മുടെ എലിപ്സിലെ പോയിൻറ്റ്. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ പോയിൻറ്റ്, സിമിലർലി 3-ാമത്തെ പോയിൻ്റ് എങ്ങനെയായിരിക്കും, ഡിയിൽ നിന്ന് 3-ലൂടെ പോകുന്ന രീതിയിൽ എന്ത് ചെയ്യുക, ഒരു ലൈൻ വരയ്ക്കുക. ആ ലൈന് C3' എവിടെയാണോ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നത് അവിടെ ഉള്ള പോയിൻ്റ് ആയിരിക്കും നമ്മുടെ എലിപ്സിൻ്റെ 3-ാമത്തെ പോയിൻ്റ്. സോ നമുക്ക് എലിപ്സിൻ്റെ 3 points കിട്ടി. ഇനി 4-ാമതായിട്ട് കിട്ടുന്ന പോയിൻ്റ് എന്തായിരിക്കും, നമ്മുടെ സി എന്ന് പറഞ്ഞുള്ള പോയിൻ്റ് ആയിരിക്കും. അപ്പോൾ ഇതേ രീതിയിൽ ലെഫ്റ്റ് സൈഡിൽ ചെയ്ത് അതേപോലെ തന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് റൈറ്റ് സൈഡിലും ഇതേ മെത്തേഡ് ഫോളോ ചെയ്ത് എന്ത് ചെയ്യും, റൈറ്റ് സൈഡിൽ നമ്മുടെ എലിപ്സിൻ്റെ അടുത്ത 3 points കിട്ടും. ആ രീതിയിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഓൾറെഡി നമുക്ക് ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് 3 points കിട്ടി. അതേപോലെ തന്നെ സെയിം പ്രൊസീജിയർ നിങ്ങൾ റൈറ്റ് സൈഡിലും ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, റൈറ്റ് സൈഡിലും ഇതേപോലെ തന്നെ 3 points കിട്ടാൻ പറ്റും. അതൊരു ഓപ്ഷനാണ്, ഒന്നെങ്കിൽ ആ രീതിയിൽ ചെയ്യാം, അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഓൾറെഡി 3 points കിട്ടി. ഈ 3 points നമ്മൾ മിറർ ചെയ്യുക എന്ന് പറയും. മിറർ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, നമ്മളെ AB എന്ന് പറഞ്ഞ ആക്സിസ് അല്ലെങ്കിൽ ഇതാ AO എന്ന് പറഞ്ഞ ആക്സിസ്, ആ ആക്സിസിനെ ബേസ് ചെയ്തിട്ട് നേരെ നമ്മൾ മിറർ ഇമേജ് ആയിട്ട് താഴെ വരയ്ക്കുക. അതായത് AO എന്ന് പറഞ്ഞിട്ടുള്ള ആക്സിസ് നിന്ന് P1, P2, P3 അതിലേക്കുള്ള ഡിസ്റ്റൻസ് എത്രയാണോ മുകളിലേക്കുള്ളത് അതേ ഡിസ്റ്റൻസ് താഴേക്ക് എടുക്കുക. അതിനുവേണ്ടി ആദ്യം എന്താ ചെയ്യേണ്ടത്, P1 എന്നൊരു ലൈൻ വരയ്ക്കുക, അതേപോലെ P2 നിന്നും P3 നോക്കുക, ഒരു വെർട്ടിക്കൽ ലൈൻ വരയ്ക്കുക. എന്നിട്ട് AO എന്ന് പറഞ്ഞുള്ള ലൈനിന്ന് എത്ര ഉയരത്തിലാണോ P1 എന്ന് പറഞ്ഞ പോയിൻ്റ് എടുക്കുന്നത് അതേ ഡിസ്റ്റൻസ് എന്ത് ചെയ്യുക, താഴേക്ക് എടുക്കുക.
അതേപോലെ എ ഒ എന്ന് പറഞ്ഞിട്ടുള്ള ആക്സിസ് ലൈനിൽ നിന്ന് എത്ര ഉയരത്തിലാണോ പി ടു എന്ന് പറഞ്ഞ പോയിന്റ് കിടക്കുന്നത് അതേ ഡിസ്റ്റൻസ് എന്ത് ചെയ്യുക താഴേക്ക് എടുക്കുക. അത് സിമിലർലി പി ത്രീ എത്രത്തോളം മുകളിലാണ് അതേ ഡിസ്റ്റൻസ് എന്ത് ചെയ്യുക താഴേക്ക് എടുക്കുക. അതേ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക മുകളിലുള്ള ഫിഗറിനെ താഴേക്ക് മിറർ ചെയ്യാന്ന് പറയും ഒറിജോണ്ടൽ ആയിട്ടുള്ള ആക്സിസിനെ ബേസ് ചെയ്ത്. അതേ രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും സി ഒ എന്ന് പറഞ്ഞ ആക്സിസിനെ ബേസ് ചെയ്തിട്ടും ഇതേ രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും മിററിങ് ചെയ്യാൻ പറ്റും. അതായത് സി ഒ എന്ന് പറഞ്ഞിട്ടുള്ള ലൈൻ അഥവാ ആക്സിസിനെ ബേസ് ചെയ്തിട്ട് നമ്മുടെ പി വൺ പി ടു പി ത്രീ എന്ന് പറഞ്ഞുള്ള പോയിന്റ് എത്ര ഡിസ്റ്റൻസിലാണ് ലെഫ്റ്റിലേക്കുള്ളതെന്ന് നോക്കുക. അതേ ഡിസ്റ്റൻസ് എന്ത് ചെയ്യുക റൈറ്റിലേക്ക് എടുത്ത് മാർക്ക് ചെയ്യുക. ഇനി ആദ്യം നമ്മൾ പി ത്രീ ചെയ്തു, ഇനി പി ടു എത്ര ഡിസ്റ്റൻസാണ് ലെഫ്റ്റിലേക്കുള്ളത് നോക്കി അതേ ഡിസ്റ്റൻസ് റൈറ്റിലേക്ക് എടുക്കുക. പി വൺ എത്ര ഡിസ്റ്റൻസാണ് ലെഫ്റ്റിലേക്കുള്ളത് അതേ ഡിസ്റ്റൻസ് റൈറ്റിലേക്ക് എടുത്തിയ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും റൈറ്റ് സൈഡിലും മൂന്ന് പോയിന്റ് കിട്ടും. ഇനി നേരത്തെ ഫോളോ ചെയ്തുള്ള സെയിം പ്രൊസീജിയർ റൈറ്റിൽ വീണ്ടും ചെയ്യുക. അവിടെ വീണ്ടും എന്ത് ചെയ്യുക നമ്മൾ പറഞ്ഞ അതേ രീതിയിൽ മിറർ ചെയ്യുക. അപ്പോൾ ടോട്ടൽ നമുക്ക് എന്തായി ടോട്ടൽ ഇപ്പോൾ എത്ര പോയിന്റ്സ് കിട്ടിയിട്ടുണ്ടാവും 3, 6, 9, 12 അങ്ങനെ 12 പോയിൻറ്റ്സ് കിട്ടി. പിന്നെ നമുക്ക് മേജർ ആക്സിസിലും മൈനർ ആക്സിസിലും ആൾറെഡി കുറച്ച് പോയിൻറ്റ്സ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും പോയിൻറ്റ്സ് എന്ത് ചെയ്യുക നമ്മൾ ഫ്രീ ഹാൻഡ് ആയിട്ട് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എലിപ്സ് കംപ്ലീറ്റ് ആകും. എ ബി സി ഡി എന്ന് പറഞ്ഞിട്ടുള്ള 4 പോയിൻ്റ് നമുക്ക് ആൾറെഡി അറിയാം, മേജർ ആക്സിലും മൈനർ ആക്സിലും എൻ പോയിൻറ്റ്. പിന്നെ പി വൺ പി ടു പി ത്രീ ബാക്കിയുള്ളതിനെ പി ഫോർ പി ഫൈവ് സി പി സിക്സ് എന്ന രീതിയിൽ നിങ്ങൾ നെയിം ചെയ്യണം. അപ്പോൾ ആ കിട്ടിയിട്ടുള്ള എല്ലാ പോയിൻറ്റ്സും കൂടെ ഫ്രീ ഹാൻഡ് ആയിട്ട് ജോയിൻ ചെയ്താൽ ഈ രീതിയിൽ നിങ്ങൾക്കൊരു എലിപ്സ് ഫോം ചെയ്യാൻ പറ്റും. അതിനെ ഓരോ പോയിന്റ്സിനെ ജസ്റ്റ് പി വൺ പി ടു പി ത്രീ എന്നുള്ള രീതിയിൽ നെയിമും കൂടെ ചെയ്താൽ നമ്മുടെ എലിപ്സിൻ്റെ കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ആയി. എല്ലാ മെത്തേഡിലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അറ്റ് ലാസ്റ്റ് നമ്മുടെ എലിപ്സ് മാത്രമാണ് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കേണ്ടത്. അതിനുവേണ്ടി എന്ത് ചെയ്യണം നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പിൽ കൺസ്ട്രക്ഷനായിട്ട് ചെയ്യുന്ന ഓരോ ലൈൻസ് എന്തായിരിക്കണം തിൻ ലൈൻസ് ആയിരിക്കണം. ലാസ്റ്റ് ഫൈനലിൽ നമുക്ക് കിട്ടുന്ന ഇവിടെ റെഡ് കളറിൽ കാണിച്ചിട്ടുള്ള എലിപ്സ് മാത്രമായിരിക്കണം നിങ്ങൾ തിക്ക് ലൈൻസ് യൂസ് ചെയ്ത് വരയ്ക്കേണ്ടത്. കൺസ്ട്രക്ഷൻ ലൈൻസ് എല്ലാം തിൻ ആയിരിക്കും. സോ ഇങ്ങനെയാണ് നമ്മൾ റെക്റ്റാങ്കുലർ അല്ലെങ്കിൽ ഒബ്ലോങ് മെത്തേഡ് യൂസ് ചെയ്ത് എലിപ്സ് കൺസ്ട്രക്ട് ചെയ്യുക. താങ്ക് യു.